ശരീരാദികൾ നിഴല് പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ നിഴല് പോലെ എന്നുള്ളത് നന്നായിട്ട് ചിന്തിച്ചാൽ മതി. എവിടെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നിഴല് നിങ്ങളെ അനുഗമിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നിഴലിൻ്റെ കാര്യം നമ്മൾ പരിഗണിക്കാറുണ്ടോ? ഉണ്ടോ? നിഴല് ഞാനാണെന്ന് എപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ടോ? ചിലർ വിചാരിക്കൂ കേട്ടോ, നിഴല് ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരെ. പക്ഷെ നമ്മൾ പറയുക എന്താ, ഏതോ ചില നട്ടും ബോൾട്ടും ഒക്കെ ലൂസാണ്, അങ്ങനെയല്ലേ പറയുക? കാരണം എന്താ, നിഴലിനെ ഞാനാണെന്ന് ധരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം റോട്ടിലൂടെയൊക്കെ നടന്നു പോണ സമയത്ത് വല്ല വാഹനങ്ങളും പോകുമ്പോൾ വെറുതെ കിടന്ന് നിലവിളിക്കും. കാരണം എന്താ, ദേ എൻ്റെ മേല് കൂടി വാഹനം പോയി. ശരിക്കും അത്തരം ഒരു ഭ്രാന്താണ് നമ്മൾ കാണിക്കുന്നത്, ശരീരവുമായിട്ടുള്ള അമിത താതാത്മ്യം. അപ്പൊ ജാഗ്രതയോടെ പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ അതവിടെ ഇരുന്നോട്ടെ. നിഴലിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ കൂടെ പോന്നോളൂ. ഇതുപോലെ ഇത് നമ്മളെ അനുഗമിക്കും. അറിവ് നേടുന്ന മുറയ്ക്ക് പക്വത കൊണ്ട് ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യാൻ സാധിക്കും. അറിവ് നേടുന്ന മുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ കാര്യം ബോധ്യപ്പെടുന്നോറും പക്വത വരും. പക്വത വരുന്തോറും കർമ്മം ചെയ്തിടുന്നതിൽ തന്നെ ഒരു ഒരു സംതൃപ്തി. ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലത്തെ സംബന്ധിക്കുന്ന അഭിമാനത്തിന് വേണ്ടി അവിടെ നമ്മൾ കാത്തിരിക്കില്ല. ഈ ഫലാപേക്ഷ ഇല്ലായ്മ എന്നുള്ളത് വീണ്ടും വീണ്ടും വിസ്തരിക്കാറുണ്ട് സ്വാമി. ഫലാകാംക്ഷ ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഫലം വേണ്ടാന്ന് വയ്ക്കുക എന്നല്ല അർത്ഥം. അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തിനാ ചെയ്തത്? അപ്പൊ ചെയ്താൽ ഫലം വേണം, പക്ഷേ ആ ഫലത്തെ ചുറ്റിപ്പറ്റി അഭിമാനം ഇല്ലാണ്ടിരിക്കുക. അഭിമാനം ഇല്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായ കാര്യം എന്താന്ന് അറിയാമോ? അടുത്ത കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുന്നു. കാരണം ഈ ശരീരാദികള് എൻ്റെ ആത്മവത്തയ്ക്ക് ആവിഷ്കരിക്കാനുള്ള ഉപാധിയാണ്. അപ്പൊ എൻ്റെ എല്ലാ കർമ്മങ്ങളും എന്താണ്? ആവിഷ്കാരം. അതിന് നല്ല ഫലം ഉണ്ടായിരിക്കുന്നത് നല്ലത്. ഇനി മോശമാണെങ്കിലോ അതിനെക്കുറിച്ച് ഞാൻ ബോധരയുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ പരിഭ്രമിച്ച സമയം കളയില്ല. കാരണം എന്താണ്? എൻ്റെ കഴിവ് ഇനിയും പുറത്തു കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ചെയ്തുകൊണ്ട് കടന്നുപോകും. കേട്ടില്ലേ? ഈ കുറേ ഒപ്പിടേണ്ടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒപ്പിട്ട് പോകുമ്പോൾ ചിലതൊന്നും ശരിയാവില്ല അല്ലേ? ഇങ്ങനെ അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കും? അടുത്തത് നന്നായിട്ടിടാം, അടുത്തത് നന്നായിട്ടിടാം. അല്ലാതെ ഒരൊപ്പിട്ട് അതും എടുത്ത് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയുക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുദ്രകൾ ചാർത്തിക്കൊണ്ട് കടന്നു പോവുക. ഒരൊപ്പ് മോശമായെങ്കിലോ അടുത്തതിൽ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഫലാകാംക്ഷ ഇല്ലാതിരിക്കുക, ഫല അപേക്ഷ ഇല്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം. അപ്പൊ അറിവ് നേടുന്ന മുറയ്ക്ക് ആ ഒരു പക്വത വന്നു ചേർന്നോളും. തുടർന്ന് ഒരു ധ്യാന സാധകൻ ബാഹ്യവിഷയ ആലംബന ബുദ്ധിയെ വിശ്വപ്രേമം കൊണ്ട് ജയിക്കേണ്ടതുണ്ട്. ബാഹ്യവിഷയ ആലംബന ബുദ്ധിയെ വിശ്വപ്രേമം കൊണ്ട് ജയിക്കുക. ഫലാകാംക്ഷ അറിവ് കൊണ്ട് കുറഞ്ഞു വരും, പിന്നെ ഓരോന്നിനെ ആശ്രയിക്കാൻ തോന്നുന്നതിനെ വിശ്വപ്രേമം കൊണ്ട് ജയിക്കണം. അതായത് നമ്മുടെ താല്പര്യത്തെ ഒന്നിൽ ഉടക്കി നിർത്താൻ വിടാതെ എല്ലാറ്റിലേക്കും വ്യാപകമാക്കുക, അതാണ് വിശ്വപ്രേമത്തിൻ്റെ സവിശേഷത. സർവരിലേക്കും സർവത്തിലേക്കും വ്യാപിക്കട്ടെ, അതും പരിശീലിക്കണം. ഇത് രണ്ടും എവിടുന്ന് സാധിക്കും? തത്വശ്രവണം കൊണ്ട് സാധിക്കും, അതിനെ മനനം ചെയ്ത് ഉറപ്പിക്കുന്നതുകൊണ്ട് സാധിക്കും. ഇപ്പൊ ഒരു വശത്ത് നന്നായിട്ട് അവനവന് വന്നു ചേരുന്ന ദൗത്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുക, മറുവശത്ത് ഈ അറിവ് നേടുക, അതിനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുക.
സദ്ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ശാസ്ത്രാവബോധം നേടുകയെന്നതാണ് ആദ്യത്തെ പടി. ചിട്ടയോടെ അറിയേണ്ടത് അറിയാതെ ധ്യാന സാധനയുടെ പേരിൽ പല പ്രകാരത്തിലുള്ള ചേഷ്ടകളിലും ഏർപ്പെടുന്നവരുണ്ട്. ഇത് സ്വാമി എഴുതിയതും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും ആരെയും ആക്ഷേപിക്കാനല്ല. ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിലോ, അത് നിങ്ങളെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് തിരുത്താനുള്ള നിർദ്ദേശമാണ്. ഒരു സമ്പ്രദായത്തെയും ആക്ഷേപിക്കാൻ പോണ്ട കാര്യമില്ല. പക്ഷെ ഭഗവാൻ സുവ്യക്തമായി ധ്യാനം കൊണ്ട് നേടേണ്ട ലക്ഷ്യം, ധ്യാനത്തിന്റെ രീതി ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതാണ് നേടേണ്ടതെങ്കിൽ അതിന് മറ്റു വഴികളിലൂടെ പോയിട്ട് കാര്യമില്ല. ആ വകതിരിവ് വേണ്ടേ? ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് എന്താ? ചിട്ടയോടെ അറിയേണ്ടത് അറിയാതെ ധ്യാന സാധനയുടെ പേരിൽ പല പ്രകാരത്തിലുള്ള ചേഷ്ടകളിലും ഏർപ്പെടുന്നവരുണ്ട്. എന്താണ് സാക്ഷാത്കരിക്കേണ്ടത്? ആ ഒരു പിടിയില്ല. ഇപ്പൊ എന്താ ചെയ്യണത്? ഓ, അങ്ങനെ ആവുമ്പോഴാണ് പലരും നിങ്ങൾക്ക് പദ്ധതികൾ പറഞ്ഞു തരാൻ വരിക. ഓരോരുത്തരുടെ പിറകെയും നമ്മള് പോവുകയും ചെയ്യും. ഇനി ഒരു വിശേഷം കേട്ടോളൂ, സ്വാമി വിസ്തരിക്കുന്നുണ്ട്. എന്താ വിശേഷം? എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇളക്കവും ഒക്കെ നമുക്കുണ്ടാവും. പറയാം, ഭൗതിക നേട്ടങ്ങളും സിദ്ധികളും ലക്ഷ്യമാക്കി പോകുന്നവരും നിറയെ കാണാം. അപ്പൊ ഒരു കൂട്ടര് ചേഷ്ടകളിൽ, ചേഷ്ടകളിൽ നിന്ന് സ്വാമി നല്ല വാക്ക് ഉപയോഗിച്ചതാ, കോമാളിത്തരങ്ങൾ എന്നൊക്കെയാ പറയേണ്ടത്. ശരിക്കും പരിചയമുണ്ടോ? എന്താണ് ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ടതെന്ന് ഒരു ബോധവും ഇല്ലാതെ പല നടപടിക്രമങ്ങളും അനുസരിക്കുന്നവര് ഏറെക്കുറെ കോമാളിത്തരങ്ങളൊക്കെയാ കാണിക്കുക. ഇനിയും ചിലരാകട്ടെ ഭൗതിക നേട്ടത്തിന്റെയും സിദ്ധികളുടെയൊക്കെ പിറകെ പോകുന്നുണ്ടാവും. മനസ്സിനെ ഇളക്കി മറിച്ച ശേഷം പെട്ടെന്ന് സ്തംഭിപ്പിച്ചാൽ തുച്ഛമായ ചില അനുഭവങ്ങൾ ലഭിക്കാതിരിക്കില്ല. മനസ്സിനെ ഇളക്കി മറിച്ച ശേഷം പെട്ടെന്ന് സ്തംഭിപ്പിച്ചാൽ തുച്ഛമായ അനുഭവങ്ങൾ ലഭിക്കാതിരിക്കില്ല. ഇവിടെയാണ് പലരും പെട്ടുപോണത്. സ്വാമി ചിലയിടത്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു സമ്പ്രദായം തുടങ്ങാം, വിജയിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കേട്ടില്ലേ, പുതിയൊരു ധ്യാന സമ്പ്രദായം. പക്ഷേ പരസ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ പറയുന്നു സത്യസാക്ഷാത്കാരത്തിന്റെ സുധന്യമായ അനുഭൂതിയുടെ ലോകത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ഇതാ ഒരു സ്പെഷ്യൽ പാക്കേജ്. അപ്പൊ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? വരുന്ന ആളുകളെ അവരുടെ മനസ്സിനെ ഇളക്കി മറിക്കണം. ഇളക്കി മറിച്ചിട്ടോ സ്തംഭിപ്പിക്കുക, നിശ്ചലമാക്കുക. നിശ്ചലം അതിനൊക്കെ സമ്പ്രദായങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെയ്യാവുന്ന കുറെ തുള്ളിച്ചാടാൻ പറയാം. എന്നിട്ട് ഒരു ആജ്ഞ കിട്ടുമ്പോൾ പിന്നെ ഒരു സെക്കൻഡ് അനങ്ങാൻ പാടില്ല. കേട്ടില്ലേ, അപ്പൊ ഇവരെ തുള്ളിച്ചാടിക്കുന്നതിന് വേണ്ടി പല ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം, ലൈറ്റൊക്കെ ഉപയോഗിക്കാം. എല്ലാം കഴിഞ്ഞു ഒരു നിർദ്ദേശം കൊടുക്കുന്നതോടുകൂടി എല്ലാം നിശബ്ദം. അനുഭൂതികൾ വലുതായി. അപ്പൊ നിങ്ങൾ കണ്ണ് കുറെ നേരം തിരുമ്പിയിട്ട് പിന്നെ ഇങ്ങനെ നോക്കി നോക്കൂ, ചില കാഴ്ചകളൊക്കെ കാണാം. അത് ശരി, ചെയ്തു നോക്കൂ. കണ്ണിങ്ങനെ കുറെ തിരുമ്മി കഴിഞ്ഞാൽ കുറെ സ്റ്റിമുലേഷൻസ് പോയി. ആ പല നിറം കാണും കണ്ടോ, ഏതോ ധ്യാന സമ്പ്രദായത്തിന് പോയി കിട്ടിയതാണോ? പല അനുഭവങ്ങളും ഉണ്ടാവും. കേട്ടില്ലേ, അപ്പൊ എന്താ സാക്ഷാത്കരിക്കേണ്ടെന്ന് ഒരു ബോധവും ഇല്ലെങ്കിൽ ട്രാപ്പുകൾ ഇങ്ങനെ അനവധി ഉണ്ട്. സ്വാമി പറഞ്ഞില്ലേ നിങ്ങൾക്കും തുടങ്ങാം,
പിന്നെ എന്താ ഭാഷയ്ക്കൊക്കെ ഒരു ശൈലി വരാനുണ്ട്. നിങ്ങളിപ്പോൾ അനുഭൂതിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഉദാഹരണം, പല ശൈലിയുണ്ട്. വളരെ ഒച്ചത്തിലും ഹായ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ അനുഭവം ഉണ്ടാവും. ഇതിലൊക്കെ സംഭവിക്കുന്നത് എന്താ, മനസ്സൊന്ന് ഇളകുന്നു, പെട്ടെന്ന് നിശ്ചലമാവുന്നു, ഒരു ഹിസ്റ്റീരിയ ടൈപ്പ് സന്തോഷം. ധ്യാനം ഇതാ പിടിച്ചോ, എല്ലാവരുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ള കുറുക്കു വഴികൾ ആത്മധ്യാനത്തിന് ദോഷം ചെയ്തേക്കാം. കുറുക്കുവഴി എപ്പോഴും അപകടമാണ്. ശാസ്ത്രപ്രസാദം കൊണ്ടേ ധ്യാന വിഷയം ധ്യേയം വ്യക്തമായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ, സദ്ഗുരുവിൽ നിന്ന് തത്വം ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കണം, എന്നിട്ട് മതി ധ്യാനം എന്ന് പറയുക. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമി ചെയ്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ബിഫോർ മെഡിറ്റേഷൻ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷുഡ് ബി മെഡിറ്റേറ്റ്. എന്തിനാണ് നിങ്ങൾ ധ്യാനിക്കാൻ പോണത്? ധ്യേയം എന്താണ്? വാട്ട് ഷുഡ് ബി മെഡിറ്റേറ്റഡ്, ധ്യേയം എന്ത്? അത് ആദ്യം തന്നെ മനസ്സിലാക്കണം, ഇല്ലാതെ ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഇതുപോലെ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടും. യോഗിയെയും സന്യാസിയെയും നിർവചിച്ചുകൊണ്ടാണ് ആറാം അധ്യായം ആരംഭിച്ചത്. യോഗിയെയും സന്യാസിയെയും നിർവചിച്ചുകൊണ്ടാണ് ആറാം അധ്യായം ആരംഭിക്കുന്നത്. ആരാണ് യോഗി, ആരാണ് സന്യാസി? പൊതുവായി പറഞ്ഞിട്ടുള്ളത് ത്യാഗമാണ്. ത്യാഗമാണ് സന്യാസത്തിന്റെ ലക്ഷണം, ത്യാഗമാണ് യോഗത്തിന്റെ ലക്ഷണവും. സങ്കല്പമാണ് ത്യജിക്കേണ്ടത്. ഇതൊക്കെ ഭഗവാൻ തുടക്കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, ആറാം അധ്യായത്തിന്റെ തുടക്കത്തിൽ. സങ്കല്പത്യാഗം വളരെ പ്രാധാന്യത്തോടെ ഇവിടെ ഉപദേശിച്ചിരിക്കുന്നു. ശ്ലോകം വെച്ച് പഠിക്കുന്ന സമയത്ത് ഇത് നന്നായി മനസ്സിലാവും. നമ്മളിപ്പോഴാകെ ഒരു ചിത്രമാണല്ലോ കാണുന്നത്. സങ്കല്പങ്ങൾ രജസിനെ സ്വാധീനിച്ചു കാമനകളെ ഉണർത്തിവിടും. സങ്കല്പങ്ങളെ ത്യജിച്ചിട്ടില്ലെങ്കിൽ സങ്കല്പങ്ങൾ അകത്ത് കയറി കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് രജസിനെ എങ്ങനെ ഉണർത്തും? കാമനകളായിട്ട് പ്രകടമാവും. അതുകൊണ്ട് സങ്കല്പപ്രഭവോ കാമാഹ, സങ്കല്പത്തിൽ നിന്നാണ് കാമങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. സങ്കല്പപ്രഭവോ കാമാഹ. കാമ്യകർമ്മങ്ങൾ മനസ്സിനെ കലുഷിതമാക്കുന്ന ഓർമ്മകളെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. സങ്കല്പങ്ങൾ എങ്ങനെ ഉണ്ടായത് എന്നാണെങ്കിലോ, കാമ്യകർമ്മങ്ങളെ കൊണ്ട്. കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്യൽ. ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് ഉണ്ടാവണതില്ലേ, ആ നേട്ടം അനുഭവിച്ചാലും ഈ കാമനയും പോവില്ല, അനുഭവിച്ച ഓർമ്മയും പോവില്ല. അത് രണ്ടും അവിടെ ഉണ്ടാവും. അത് മനസ്സിനെ കലുഷിതമാക്കിക്കൊണ്ടേയിരിക്കും. എങ്ങനെ? രജസിനെ ഉണർത്തി പുതിയ കാമനകൾ തൊടുത്തുവിട്ടുകൊണ്ടേയിരിക്കും. അവ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടും പോകുന്നു. ഇതൊക്കെയല്ലേ നമ്മുടെ സാമാന്യാവസ്ഥ? അതുകൊണ്ട് യോഗിയും സന്യാസിയുമാകാൻ ഇന്ദ്രിയാർത്ഥങ്ങളിലും കർമ്മങ്ങളിലും അനാസക്തരായിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്താ ആവശ്യപ്പെട്ടത്? യോഗിയായിരിക്കാൻ, സന്യാസിയായിരിക്കാൻ ഇന്ദ്രിയ അർത്ഥങ്ങളിലും കർമ്മങ്ങളിലും അനാസക്തരായിരിക്കണം, ആസക്തി ഇല്ലാത്തവരായിരിക്കണം. കർമ്മം ചെയ്യുക എന്നുള്ളത് അത് എന്താ വന്നു ചേരുന്ന ദൗത്യങ്ങൾ നിർവഹിക്കുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നർത്ഥം. അത് അതിൻ്റെ പാട്ടിന് നടക്കട്ടെ. ഇന്ദ്രിയങ്ങളാണെങ്കിലോ, ഇന്ദ്രിയസ്യേന്ദ്രിയാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർ നവശമാകച്ചേത്. ഇന്ദ്രിയങ്ങൾ തീർച്ചയായിട്ടും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത്, പക്ഷേ മനസ്സ് അതിൻ്റെ പിറകെ പോകരുത്. അതിനെന്ത് വേണം? ശാസ്ത്രാവബോധം കൊണ്ട് സമ്പന്നമായ ബുദ്ധിയുടെ
നിയന്ത്രണത്തിൽ മനസ്സിനെ നിർത്താൻ സാധിക്കണം. ഇതാണ് ആറാം അധ്യായത്തിൽ തുടക്കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാഹ്യമായ ഒന്നിലും ആലംബനമില്ലാതിരിക്കുക എന്നത് ഒരു വശത്തും മറുവശത്ത് ആത്മാവിൻ്റെ ആഴത്തിലും ധന്യതയിലും വിശ്വാസമുണ്ടായിരിക്കലും സംഭവിക്കണം. എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്? ബാഹ്യമായ ഒന്നിലും ആലംബനമില്ലാതിരിക്കുക. ഈ ആലംബനം തോന്നുമ്പോൾ നിരാകരിക്കാൻ പറ്റണം. ആലംബനം തോന്നുമ്പോൾ നിരാകരിക്കാൻ പറ്റണം. നമ്മുടെ ആലംബനത്തിൻ്റെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ചു. അതാണ് ആലംബനം. വേറൊരാളുടെ സഹായം തേടി മറ്റൊരാളെ അവലംബിച്ചു. വ്യക്തമാകുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ ഉറങ്ങി. ഈ അമ്മമാർ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യും. പേടിയാവുന്നു എന്ന് പറയുമ്പോൾ അമ്മ എന്ത് ചെയ്യും? അടുത്ത് കിടക്കും. കുട്ടി ഉറങ്ങിയെന്ന് കണ്ടാലോ മുപ്പത്തി എണ്ണീട്ട് സ്ഥലം വിടും. വീണ്ടും ഫിസിക്കലി ഒറ്റയ്ക്കല്ലേ, പക്ഷെ പ്രശ്നമുണ്ടോ? കേട്ടില്ലേ? അപ്പൊ ആലംബനം ഒരു ആവശ്യമല്ല, അത് സൃഷ്ടിക്കപ്പെട്ട ഒരു തോന്നലാണ്. കാര്യം വ്യക്തമാകുന്നുണ്ടോ? ഇതിനെ നമുക്ക് നിരാകരിക്കാൻ പറ്റുമോ? അന്വേഷിക്കണം. ആളുകളുടെ സഹായം തേടണ്ടെന്നല്ല സ്വാമി സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. ഇതൊന്നും ഇല്ലെങ്കിലും ശരി, അതിൻ്റെതായ വഴികളിലൂടെ ഈ യാത്ര തുടരുന്നുണ്ടാവും എന്ന് തന്നെ തീരുമാനിക്കണം. നിങ്ങളെല്ലാവരെയും വിളിച്ചോളൂ, ആരും വരണില്ലെങ്കിലോ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ യാത്ര മതിയാക്കുന്നില്ല. വ്യക്തമായോ വ്യത്യാസം? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് സ്വാമി എതിരല്ല കേട്ടോ, പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കൂട്ടിനൊരാളായി എന്തിനും ഏതിനും എന്ന് വിചാരിക്കുന്നത് തെറ്റ്. ആരും ആർക്കും ഒരു കാലത്തും കൂട്ട് ഭാവന കൊണ്ട് സമ്പന്നമാക്കാമെന്നല്ലാതെ കണക്ക് തന്നെ. ഓരോരുത്തരും അവരവരുടെ ലോകങ്ങളിലാണ്. ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. കെട്ടിയാൽ കൂട്ടാണെങ്കിൽ അഞ്ച് കെട്ടി. എന്നിട്ടോ ഒരു വലിയ രാജസഭയിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ പാഞ്ചാലിയെ സഹായിക്കാൻ ഒരൊറ്റ ഒരെണ്ണം മുന്നോട്ട് വന്നില്ല. കഥയറിയില്ലേ? അഞ്ചെണ്ണം, അതും ചില്ലറക്കാരല്ലേനും. ഭീമനാകട്ടെ, ധർമ്മപുത്രരാകട്ടെ, അല്ലേ, എല്ലാവരും കെങ്കേമന്മാർ. അതുകൊണ്ടാണ് കുന്തിദേവി പാഞ്ചാലിക്ക് ഉപദേശം കൊടുത്തത്. ഞാൻ പ്രസവിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. നീ പ്രസവിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിരുത്തുക. എന്താ അത്? ഭാഗ്യവന്തം പ്രസൂയേധാ മാശൂരം മാച പണ്ഡിതം. വലിയ പണ്ഡിതന്മാരെയും ശൂരന്മാരെയും ഒന്നും പ്രസവിച്ചിട്ട് കാര്യമില്ലയോ എൻ്റെ മരുമോളേന്ന് കുന്തിദേവി മരുമോളോട് സ്നേഹപൂർവം ഉപദേശിച്ചതാ. പിന്നെയോ, പ്രസവിക്കുകയാണെങ്കിൽ ഭാഗ്യമുള്ള ഏറ്റിങ്ങളെ പ്രസവിക്കണം, ഭാഗ്യമുള്ളവരെ പ്രസവിക്കണം. ഇത് നമ്മൾ ആലോചിക്കണം. എങ്ങനെ ആലോചിക്കുക? ഏതൊന്ന് ആലംബനമായിട്ട് സ്വീകരിക്കുമ്പോഴും ഇതില്ലെങ്കിലും എൻ്റെ സുസ്ഥിതിക്ക്, എൻ്റെ സുസ്ഥിതി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മാത്രമൊന്നും അല്ല കേട്ടോ, ഈ ആത്മാവിൻ്റെ സുസ്ഥിതിക്ക് ഒരു കോട്ടമില്ല എന്ന് തന്നെ തീരുമാനിച്ചേക്കണം അതാത് സമയത്ത്. വിവേചനം മനസ്സിലാവുന്നുണ്ടോ?
ബാഹ്യമായിട്ടൊന്നും ഉപേക്ഷിക്കണ്ട. കൊട്ടത്തേങ്ങ പോലെ ചിരട്ടയ്ക്ക് അകത്തൊക്കെ തന്നെയാ, പക്ഷെ ഒട്ടി നിൽക്കുന്നില്ല. പിടികിട്ടിയോ? അങ്ങനെ വർത്തിക്കൂ. എന്തൊരു സ്വാതന്ത്ര്യം അറിയോ. ഇപ്പൊ ഭാര്യയും ഭർത്താവായിട്ടായാലും ശരി, അച്ഛനും മക്കളും ആയിട്ടായാലും ശരി, അമ്മയും മക്കളും, എല്ലാവരും ഒന്നിച്ചു കഴിയണു, പക്ഷെ എവിടെയും ആർക്കും ഒട്ടലില്ല. വലിയ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഈ ആലംബനമില്ലായ്മ ശീലിക്കൂ. വലിയ വലിയ ഗുരുക്കന്മാരെയൊക്കെ നോക്കൂ, വാത്സല്യാതിരേഖ ഇങ്ങനെ ഒഴുകണത് കാണാം അല്ലേ. പക്ഷേ അവരുടെ ലോകങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടോ? എന്ത് സ്വാതന്ത്ര്യാത്, ആലോചിച്ച് നോക്കൂ. എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്, എന്നാൽ ഒരാളുമായിട്ടും ബന്ധമില്ല. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് പ്രായോഗികമാണോ? ഓരോ സമയത്തും ആലംബനത്തിന് അവസരം കിട്ടുമ്പോഴും ആഗ്രഹം വരുമ്പോഴും അതിലെ ആ മുള്ള് എടുത്ത് കളഞ്ഞിട്ട് ചെയ്തോളൂ. അത് വേണ്ട, പുറത്ത് കാണിക്കണ്ട. സംഗതികൾ അതാത് സമയത്ത് വ്യക്തമാക്കിക്കോളൂ എന്ന് പറയാ. നാം നമ്മോട് തുറന്ന് സംസാരിച്ചോളുക. ആശയം വ്യക്തമായോ? ഒന്നിലും ആലംബനമില്ലാതിരിക്കുക എന്നത് ഒരു വശത്തും, മറുവശത്ത് ആത്മാവിന്റെ ആഴത്തിൽ, ആഴം എന്ന് പറഞ്ഞാല് എന്തിനോട് ഉപമിക്കും? ആഴിക്കും എന്താണ് അടിയുണ്ടേ, ഇത് അടിയില്ല. അപ്പോ ആത്മാവിന്റെ ആഴത്തെ ഉപമിക്കാൻ വാക്കുകളില്ല. കാരണം ദേശകാല പരിധികൾക്കും അപ്പുറത്താണത്. അപ്പൊ ആത്മാവിന്റെ ആഴത്തിലും ധന്യതയിലും വിശ്വാസം ഉണ്ടായിരിക്കുക, അതാണ് ധനം. അതാണ് ഏറ്റവും എക്കാലവും സംതൃപ്തി നൽകുന്നത്, ആ ധന്യതയിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. അവനവൻ അവനവനോട് ഇണങ്ങി നിൽക്കാൻ പഠിക്കണം. ഗുരുദേവ് ഒരിടത്ത് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ നിങ്ങളെ കൊണ്ടുപോയി മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കണത്? നമ്മൾ പലരോടുമായിട്ട് കൂട്ടുകൂടിയൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്കത് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഇണങ്ങിയിരിക്കാൻ പഠിക്കൂ. ആത്മസൗഹൃദം.